നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പഠിച്ച പണി 18 നോക്കിക്കൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം രണ്ടാം ഭാരത് ജോഡോ ന്യായ് യാത്ര രാജ്യമെമ്പാടും നടത്തുന്നത്. രാഹുൽ ഗാന്ധി ഇത്ര കണ്ട് പരിശ്രമിച്ച് മുന്നേ നടന്നിട്ട് പോലും പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ തന്നെയാണ്. കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയും ഏറ്റവും മുതിർന്ന നേതാവുമായ അശോക് ചവാനാണ് പാർട്ടി നേതൃത്വത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ചവാൻ ബി ജെ പിയിലേക്ക് ചേരുമെന്നുള്ള അഭ്യൂഹങ്ങൾ വലിയ തോതിൽ ശക്തവുമാണ്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ആയിരിക്കും സമ്മാനിക്കുക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഒരു നേതാവ് പടിയിറങ്ങുമ്പോൾ അയാൾ മാത്രമല്ല, മറിച്ച് അയാൾക്ക് സ്വാധീനമുള്ള പ്രദേശം, അയാൾക്കൊപ്പം നിൽക്കുന്ന മറ്റ് നേതാക്കൾ, രണ്ടാം നിരയിലുള്ള നേതാക്കൾ, ഇവരൊക്കെ തന്നെയും കൂറുമാറി മറ്റൊരു പക്ഷത്തേക്ക് ചേരാനുള്ള സാധ്യതകൾ അധികമാണ്. അങ്ങനെ ബി ജെ പിയിലേക്ക് തന്നെയാണ് അശോക് ചവാനും കയറി വരാൻ പോകുന്നത് എന്നതിന്റെ സൂചനകളും ശക്തമാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മഹാരാഷ്ട്രയിൽ വെച്ച് അശോക് ചവാൻ ബി ജെ പിയിൽ ചേരുമെന്നും ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫഡ്നാവിസ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവായ മിലിന്ദ് അറോറ കഴിഞ്ഞ മാസം പാർട്ടിയിൽ നിന്നും രാജിവെച്ച ശേഷം ശിവസേനയിലെ ഷിൻഡെ വിഭാഗത്തിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് അശോക് ചവാനും പടിയിറങ്ങിയിരിക്കുന്നത്. അശോക് ചവാൻ മിലിന്ദ് അറോറ എന്ന ഒരു നേതാവുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. കാരണം അശോക് ചവാൻ കുറച്ചുകൂടി സ്വാധീനമുള്ള നേതാവാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ പി സി സി അധ്യക്ഷനായിരുന്നു, സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന്റെ പിതാവും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തന്നെയായിരുന്നു. അങ്ങനെ വലിയ പാരമ്പര്യമുള്ള ഒരു നേതാവ് തന്നെയാണ് ഈ അശോക് ചവാൻ എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ മുൻ പി സി സി അധ്യക്ഷൻ തന്നെ പടിയിറങ്ങുമ്പോൾ ഇതിനെ എങ്ങനെ ന്യായീകരിക്കും, എങ്ങനെ ഈ തർക്കങ്ങളെ അഭിമുഖീകരിക്കും എന്നുള്ള വലിയ ആശങ്ക പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നുമുണ്ട്. നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് പി സി സി അധ്യക്ഷനായ നാനാ പട്ടോളയുമായുള്ള അധികാര തർക്കം അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകളാണ് അശോക് ചവാന്റെ രാജിയിൽ കലാശിച്ചത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. മഹാരാഷ്ട്രയിലെ ഒരു കോൺഗ്രസ് നേതാവിന്റെ പ്രവർത്തന ശൈലിയിൽ അശോക് ചവാന് അതൃപ്തി ഉണ്ടായിരുന്നുവെന്ന് മുംബൈ കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരുപവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നാനാ പട്ടോളയുടെ പേര് എടുത്ത് പറയാതെ തന്നെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നാനാ പട്ടോള തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിലെ പല നവീകരണ തന്ത്രങ്ങളോട് മുതിർന്ന നേതാക്കൾക്ക് കടുത്ത എതിർപ്പുണ്ട്. ഈ എതിർപ്പ് തന്നെയാണ് അശോക് ചവാനും ഉണ്ടായിരുന്നത്. നാനാ പട്ടോളയെ മാറ്റി പകരം തന്നെ തന്നെ വീണ്ടും പി സി സി അധ്യക്ഷനാക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി അശോക് ചവാൻ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇത് പാർട്ടി നേതൃത്വത്തിന് അംഗീകരിക്കാൻ സാധിച്ചില്ല. അതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം പടിയിറങ്ങുകയും ചെയ്തു. എന്തായാലും ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ തനിക്കൊരു നേതൃസ്ഥാനം വേണമെന്ന് ഒരു നേതാവ് പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയക്കുകയല്ല വേണ്ടത്. അതിന് പകരം അനുനയ നീക്കങ്ങളിലൂടെ മറ്റ് ചുമതലകൾ ഏൽപ്പിച്ചുകൊണ്ട് ആ നേതാവിനെ കൃത്യമായി വിനിയോഗിക്കാൻ പാർട്ടിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ പാർട്ടി പല വഴിക്ക് ചിഹ്നം ഭിന്നമായി പോയിക്കൊണ്ടിരിക്കും. കേരളത്തിൽ ഉൾപ്പെടെ നമുക്കറിയാം ഇവിടെ ഗ്രൂപ്പുകളാണ് പാർട്ടിയെ നശിപ്പിക്കുന്നതെങ്കിൽ മഹാരാഷ്ട്രയിൽ ഗ്രൂപ്പ് പോലും ഉണ്ടാവുന്നില്ല, മറിച്ച് നേരിട്ട് അവർ പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നു, അടുത്ത ഇടത്തേക്ക് ചേക്കേറുന്നു. ഇത് ബി ജെ പിക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം ചെറുതല്ല. പ്രത്യേകിച്ചും മുതിർന്ന നേതാക്കൾ പാർട്ടിയിലേക്ക് വരുമ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം ബി ജെ പിയുടെ പ്രതീക്ഷകൾ കൂടുതൽ ഉയരത്തിലാവുകയാണ്. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ മഹാരാഷ്ട്രയിൽ എത്തുമെന്നാണ് സൂചന. ഹൈക്കമാൻഡിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ മഹാരാഷ്ട്രയിലെത്തി എന്ത് തന്ത്രമായിരിക്കും ഇനി സ്വീകരിക്കുക എന്ന ഒരു വലിയ ആകാംക്ഷ രാജ്യത്തുണ്ട്. കാരണം നിലവിൽ മഹാരാഷ്ട്രയിൽ 44 എം എൽ എമാർ മാത്രമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. ഈ 44 എം എൽ എമാരിൽ 10 ആളുകൾ അശോക് ചവാനുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ 10 എം എൽ എമാർ പാർട്ടി വിട്ട് പോകാനുള്ള സാധ്യതകളും അധികമാണ്. രാഹുൽ ഗാന്ധിയുടെ യാത്ര എന്തായാലും മഹാരാഷ്ട്രയിലാണ് അവസാനിക്കാൻ പോകുന്നത് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മാർച്ചോടുകൂടി മുംബൈയിലായിരിക്കും ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ അവസാന ഭാഗം ഒരുങ്ങാൻ പോകുന്നത്. നമുക്കറിയാം ബീഹാറിൽ രാഹുൽ ഗാന്ധി എത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് നിതീഷ് കുമാർ INDA എന്ന സഖ്യത്തിൽ നിന്നും പടിയിറങ്ങുന്നതും പിന്നീട് NDAയിലേക്ക് ചേക്കേറുന്നതും. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നു വരുന്നതിന് തൊട്ട് മുൻപ് ഓരോ സംസ്ഥാനത്തും ഈ INDA എന്ന മുന്നണിയും കോൺഗ്രസ് എന്ന പാർട്ടിയും തകർന്ന തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഇനി മഹാരാഷ്ട്രയിലും ആവർത്തിക്കാൻ പോകുന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര മുംബൈയിലേക്ക് വരുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടാവും, പാർട്ടിക്കുള്ളിലെ നേതാക്കൾ എത്ര പേർ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനുണ്ടാവും എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്.
ഇതിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ്. ഇത്രയധികം കുറവ് സീറ്റുകളിൽ കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്നത്, ഇത്രയും കുറവ് സീറ്റുകളിൽ മത്സരിച്ചിട്ട് പോലും ഓരോ സംസ്ഥാനത്തും ഐക്യമില്ലാതെ അല്ലെങ്കിൽ മറ്റ് സഖ്യകക്ഷികളോടൊപ്പം യോജിച്ച് പ്രവർത്തിച്ച് പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് നേതൃത്വം. മറ്റ് പാർട്ടികളുമായുള്ള അനുനയ നീക്കങ്ങൾക്ക് പുറമെ സ്വന്തം പാർട്ടിക്കുള്ളിലുള്ള തർക്കങ്ങൾ പോലും പരിഹരിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ തന്നെ വലിയ വിമർശനം ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ INDAA എന്ന മുന്നണിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി വേണം രാഹുൽ ഗാന്ധി പ്രവർത്തിക്കാൻ, അല്ലാതെ ഇപ്പോൾ ഈ യാത്രയുമായി പോകേണ്ടതില്ല എന്നുള്ള ഒരു വലിയ വിമർശനം അവരൊക്കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊക്കെ തള്ളിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്റെ യാത്രയുമായി ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ആ യാത്രയ്ക്കൊടുവിൽ കോൺഗ്രസ് കുടുംബത്തിലേക്ക് തിരികെ എത്തുമ്പോൾ ആരൊക്കെ ഒപ്പം ഉണ്ടാവും എന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധിക്കില്ല എങ്കിൽ പോലും കോൺഗ്രസ് അനുഭാവികൾക്കും അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നെഞ്ചേറ്റിയ ആളുകൾക്കുമുണ്ട്. ഇതൊക്കെ ലാഭമായി കലാശിക്കുന്നത് അല്ലെങ്കിൽ നേട്ടമായി ഭവിക്കുന്നത് BJP ക്കാണ് എന്നതും വസ്തുതയാണ്.